നമസ്കാരം. കുറുക്കൻ രാജാവായ നാട്ടിൽ കോഴികളുടെ അവസ്ഥ എത്ര ഭയാനകമാണെന്ന് നാം ഒന്ന് ആലോചിച്ച് നോക്കണം. ചത്താലും കുറുക്കന്റെ കണ്ണ കോഴിക്കൂട്ടിൽ തന്നെ. അതേ അവസ്ഥയിലാണ് ഇന്ന് മലയാളികൾ കേരളത്തിൽ ജീവിക്കുന്നതും. പച്ചമാംസം കടിച്ചുകൂടിയാൻ ആർത്തി കൂട്ടിയിരിക്കുന്ന കുറുക്കനെ പോലെ സാധാരണക്കാരന്റെ കീശയിലേക്കാണ് പിണറായി സർക്കാരിന്റെ കണ്ണ്. സമ്പന്ന വർഗത്തെ താലോചിച്ച് അന്നന്ന് പണിയെടുത്ത് അന്നം കണ്ടെത്തുന്ന അതിസാധാരണ വർഗത്തെ ശ്വാസം മുട്ടിച്ച് അവന്റെ തൊണ്ടക്കുഴിയിലിരിക്കുന്ന അവസാനം വറ്റ് ചോറ് പോലും പിടിച്ചു പറിക്കുന്ന തസ്കരോത്തമനും സംഘവും ആഡംബരത്തിൽ അഭിരമിക്കുകയാണ് ഇപ്പോഴും. മാത്രമല്ല ഇവിടെ സർക്കാർ സംസാരിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? വരേണ്യ വർഗത്തിന് വേണ്ടി മാത്രം. സാധാരണക്കാരനോട് പരമപുച്ഛമാണ് പിണറായി സർക്കാരിന്. വരേണ്യ വർഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന സമ്പന്നർ മാത്രമുള്ള നാടാണ് ഇതെന്ന മട്ടിൽ കാര്യങ്ങളെ കാണുന്നവരാണ് തങ്ങളെന്ന ആരോപണത്തിന് അടിത്തറയിടുന്നതാണ് ഗതാഗത വകുപ്പ് കമ്മീഷണർ ശ്രീജിത്തിന്റെയും സർക്കാരിന്റെയും പുതിയ പരിഷ്കാരങ്ങളും പ്രസ്താവനകളും. ജാതിയിൽ കൂടിയവനെ ഇല്ലമുള്ളൂ എന്ന് പറയുന്ന കമ്മീഷണർ സാറിനും സർക്കാരിനും മക്കളുമായി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന സാധാരണ മനുഷ്യന്റെ കഷ്ടപ്പാട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പ്രായപൂർത്തിയാവും വരെ കുട്ടികൾ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഉത്തമ ബോധ്യത്തോടെ കാണുന്ന ചില രാജ്യങ്ങളെ കണ്ടുപഠിച്ചിട്ട് നിർബന്ധ ബുദ്ധിയുമായി വരുന്നതാവും ഏതു സർക്കാരിനും ഭൂഷണം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗതാഗത നിരീക്ഷണ ക്യാമറകൾ സംസ്ഥാനത്തെമ്പാടും സ്ഥാപിച്ചു കഴിഞ്ഞെന്നാണ് സർക്കാരിന്റെ അവകാശവാദം. നിരീക്ഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മാസത്തിന് ശേഷമേ പിഴ ഈടാക്കൂ എന്നാണ് വകുപ്പ് മന്ത്രി ആന്റണി രാജു ഇപ്പോൾ പറയുന്നത്. അപ്പോൾ പൊതുസമൂഹമായി ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ പിഴ ചുമത്തില്ലെങ്കിൽ എന്തിന് ഇപ്പോഴേ ക്യാമറ സ്ഥാപിച്ചു? 225 കോടി രൂപ മുടക്കി കെൽട്രോണുമായാണ് സർക്കാരിന്റെ ക്യാമറ കരാർ. ക്യാമറ പ്രവർത്തിപ്പിച്ചു തുടങ്ങുന്ന ദിവസം കണക്കാക്കി 3 മാസത്തിലൊരിക്കൽ കെൽട്രോണിന് 15.56 കോടി രൂപ നൽകേണ്ടേ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഒരു മാസം പിഴ ചുമത്താതിരുന്നാൽ കൊടുക്കാൻ സർക്കാർ ഖജനാവിൽ കാശുണ്ടോ? പിഴ ചുമത്താതെ 3 മാസം കൊണ്ട് ജനം ബോധവൽക്കരിക്കപ്പെടുമെന്ന് എന്താണ് ഉറപ്പ്? ചോദ്യങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഈ ചോദ്യങ്ങൾക്കൊക്കെ സർക്കാർ ഉത്തരം പറഞ്ഞേ മതിയാകൂ. മൊത്തത്തിലുള്ള ക്യാമറ സഭകൾ സംബന്ധിച്ച് നിരവധി വിവാദങ്ങളും ഉയർന്നു വരുന്നുണ്ട്. നിർമ്മിത ബുദ്ധി ക്യാമറ എന്നത് സർക്കാരിന്റെ തള്ളു മാത്രമാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കടലാസ് കമ്പനികൾക്കാണ് കരാർ നൽകിയതെന്നും ആരോപണമുണ്ട്. ഇനി പിഴ ഈടാക്കി തുടങ്ങിയാൽ ഒരാൾ ഒരു ദിവസം ഒന്നിലേറെ നിയമലംഘനം നടത്തിയാൽ അപ്പോഴൊക്കെ പിഴ ഈടാക്കുമെന്നും രണ്ടാളിൽ കൂടുതൽ അതിന് കുഞ്ഞുങ്ങളായാൽ പോലും ഇരുചക്രവാഹനത്തിൽ യാത്ര ചെയ്താൽ പിഴ ഈടാക്കുമെന്നൊക്കെ പുതിയ സംവിധാനത്തിൽ പറയുന്നുണ്ട്. നിയമങ്ങളൊക്കെ സാധാരണ മനുഷ്യന് മാത്രമേ ബാധകമാവുന്നുള്ളൂ എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു കുഞ്ഞുള്ള ദരിദ്രമായ ചെറിയ കുടുംബം കുഞ്ഞിനെ ഒഴിവാക്കണോ എന്നതിന് സർക്കാർ ഉത്തരം പറയണം. ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങൾക്ക് മാത്രം വേഗതയോ നിയമലംഘനമോ ബാധകമല്ല. അവർക്ക് ആരെയും എപ്പോൾ വേണമെങ്കിലും അപകടപ്പെടുത്താം. ഇവിടെ പെട്ടെന്നൊരു അസുഖമോ അപകടമോ സംഭവിക്കുന്നവരെ ബീക്കൺ ലൈറ്റ് ഇല്ലാത്ത സ്വകാര്യ വാഹനത്തിൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചാൽ അതിനും പിഴ ചുമത്തില്ലേ എന്ന ചോദ്യവും ഇവിടെ നിലനിൽക്കുകയാണ്. ഇരുണ്ട വസ്ത്രത്തിൽ കറുത്ത സീറ്റ് ബെൽറ്റ് കിടന്നാൽ വ്യക്തമായി അറിയാൻ കഴിയുമോ എന്ന ആശങ്കയും പൊതുജനം പങ്കുവയ്ക്കുന്നുണ്ട്. വ്യക്തമായി ചിത്രം പകർത്താനും ശിക്ഷ തീരുമാനിക്കാനും നിർബന്ധ ബുദ്ധി ക്യാമറയ്ക്ക് കഴിയുമെന്ന് പറയുമ്പോഴും സാധാരണ സർവൈലൻസ് ക്യാമറയിലെ പോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള സംവിധാനമില്ലെന്നാണ് ഗതാഗത കമ്മീഷണർ പറയുന്നത്. പിന്നെ പദ്ധതികളെല്ലാം തുടങ്ങാൻ മാത്രം കാണിക്കുന്ന ആവേശം പിന്നീടങ്ങോട്ട് സർക്കാർ കാര്യക്ഷമമായി മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്നില്ല എന്നതും പിന്നീടങ്ങോട്ട് സർക്കാർ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ക്യാമറകൾ കേടായാൽ സമയത്ത് നന്നാക്കാനോ പ്രവർത്തിക്കുന്നുണ്ടെന്നും ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്താനോ ശ്രമിക്കുമെന്ന ഒരു ഉറപ്പുമില്ല. മാത്രമല്ല റോഡിലാണ് ഗതാഗതവും അപകടങ്ങളും ഉണ്ടാവുക. റോഡ് തന്നെ കുണ്ടും കുഴിയുമാണെങ്കിൽ പിന്നെ എന്താണ് സുരക്ഷ? മാത്രമല്ല പലയിടത്തും ട്രാഫിക് മാർക്കിങ്ങുകൾ കാണാൻ കഴിയാത്ത വിധം മങ്ങുകയോ ഇല്ലാതാവുകയോ ചെയ്തിട്ടുണ്ട്. അത് ഇനി ശരിയാക്കുമെന്നാണ് കമ്മീഷണർ പറയുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ധൃതി പിടിച്ച് ഈ കോടികൾ മുടക്കിയത് എന്തിനെന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. നേരത്തെയും കെൽട്രോണുമായി ട്രാഫിക് സിഗ്നലുകളും ക്യാമറകളും സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണി നടത്തി നിലനിർത്തുന്നതിനും സംബന്ധിച്ച് സർക്കാരിന് കരാറുകളുണ്ട്. എന്നാൽ ഈ കരാറുകൾ പുതുക്കാതെയും പണം നൽകാതെയും ഇതൊക്കെ മുടങ്ങിയ സാഹചര്യങ്ങളും നിലവിലുണ്ട്. ആ സാഹചര്യത്തിൽ AI ക്യാമറകളുടെ കാര്യത്തിലും സർക്കാർ കാര്യക്ഷമമായ പ്രവർത്തനത്തിനായി അവലംബിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. വാഹനങ്ങളുടെ വേഗത അപകടകരമായി കണക്കാക്കാൻ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 112-ാം വകുപ്പിൽ പറയുന്നില്ല. മറിച്ച് ഓരോ വാഹനത്തിനും നിർണയിച്ചിട്ടുള്ള വേഗപരിധി കടക്കരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മാത്രമല്ല റാഷ് ആൻഡ് നെഗ്ലിജൻസ് ആയ, അതായത് അപകടകരവും അശ്രദ്ധവുമായ വാഹന ഉപയോഗം മാത്രമേ ശിക്ഷ അർഹിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ നിരവധി നിയമപ്രശ്നങ്ങളും ഇതിലുണ്ട്. ചുരുക്കത്തിൽ ബോധവൽക്കരണത്തിന്റെ രീതി മാറ്റി വിദേശ രാജ്യങ്ങളിലെ പോലെ ചെറുപ്പത്തിലെ റോഡ് സുരക്ഷയും സ്വയസുരക്ഷയും അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠന രീതി മാത്രമേ ഗുണം ചെയ്യൂ. അത് തന്നെ വളരെ പതിയെ നടത്തിയെടുക്കേണ്ട ഒരു പ്രക്രിയയാണ്. അല്ലാതെ കതിരിന്മേൽ വളം വയ്ക്കുന്നത് പോലെ പിഴയിടാക്കുകയും പീഡിപ്പിക്കുകയും ഒന്നുമല്ല സർക്കാരുകൾ ചെയ്യേണ്ടത്.
ലൈസൻസ് കൊടുക്കും മുന്നേ ഒറ്റ മണിക്കൂറിലുള്ള തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ നടത്തി ജീവിക്കാൻ ആവശ്യമായ കാര്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കണം. മാത്രമല്ല കാലഹരണപ്പെട്ട നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുകയും വേണം. അല്ലാതെ ജന്മികുടിയാൻ വ്യവസ്ഥ പോലെ സാറന്മാർക്ക് ഒരു നിയമവും പൊതുജനത്തിന് മറ്റൊരു നിയമവും നടപ്പാക്കി കോടികളുടെ കമ്മീഷൻ പറ്റുകയുള്ള ഒരു സർക്കാരുകളും ചെയ്യേണ്ടത്.